സുപ്രഭാതം എഡിറ്റോറിയലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അവസാനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ലോകായുക്ത നിയമ ഭേദഗതി ഓർഡിനൻസിൽ ഒപ്പുവെച്ചു. ഇതോടെ പല്ലു പരിക്കപ്പെട്ട സിംഹമായി ലോകായുക്ത മാറി. ഇനി മുതൽ MLA മാർക്കും മന്ത്രിമാർക്കുമെതിരെ അഴിമതി ആരോപണവും സ്വജനപക്ഷപാത നിയമനവും ഉണ്ടായാലും ലോകായുക്തയെ പേടിക്കാതെ അഴിമതി തുടരാം. ലോകായുക്തയിൽ നിന്ന് മന്ത്രിമാർക്കെതിരെ പരാമർശങ്ങളോ വിധിയോ ഉണ്ടായാൽ മന്ത്രിമാർക്ക് അത്തരം ഉത്തരവുകൾ തള്ളാം, ചീന്തിക്കളയാം, ഒഴിവാക്കാം. എല്ലാവിധ എതിർപ്പുകളെയും അവഗണിച്ചാണ് ഇടതുമുന്നണി സർക്കാർ ലോകായുക്ത നിയമ ഭേദഗതി ഓർഡിനൻസിനായി രാജ്ഭവനിലേക്ക് ഓടിയത്. ബജറ്റ് സമ്മേളനത്തിന് പോലും കാത്തിരിക്കാൻ ക്ഷമയില്ലായിരുന്നു. ഇടതുമുന്നണിയിലെ പ്രബല ഘടകകക്ഷിയായ CPIയുടെ ശക്തമായ എതിർപ്പിന് പുല്ലുവില കൽപ്പിച്ചാണ് മുഖ്യമന്ത്രി നേരിട്ട് ചെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ട് ഓർഡിനൻസിൽ ഒപ്പുവെപ്പിച്ചത്. ഗവർണർ ഒപ്പിടുന്നതിന് മുൻപ് എതിർപ്പിൻ്റെ കുന്തമുന ഉയർത്തിക്കൊണ്ട് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞതാ, ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിട്ടാൽ അഴിമതിക്കെതിരെയുള്ള ഇടതുമുന്നണിയുടെ പ്രഖ്യാപിത നയം ഞങ്ങളെ നോക്കി പല്ലിളിക്കുമെന്നായിരുന്നു. ആ പല്ലിളിക്കലാണ് ഗവർണറുടെ ഒപ്പുചാർത്തലിലൂടെ സംഭവിച്ചിരിക്കുന്നത്. ഓർഡിനൻസ് നിലവിൽ വന്നതുകൊണ്ട് CPIയുടെ എതിർപ്പ് ഇല്ലാതാകുന്നില്ലെന്ന് ഇന്നലെയും കാനം പറഞ്ഞിട്ടുണ്ട്. നിയമസഭയിൽ ഇതു സംബന്ധിച്ച ബിൽ അവതരിപ്പിക്കുമ്പോൾ അടിയന്തിരമായി ഇത്തരമൊരു നിയമം കൊണ്ടുവരാനുള്ള കാരണവും കൂടി ബോധ്യപ്പെടുത്തുന്ന പ്രസ്താവനയും ഉണ്ടാകണമെന്നും, എങ്കിൽ മാത്രമേ CPI നിയമത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നും കാനം പറഞ്ഞിട്ടുണ്ട്. കാനം രാജേന്ദ്രൻ പറയുന്നത് പോലുള്ളൊരു പ്രസ്താവന ബില്ലിനൊപ്പം ചേർത്താൽ തീരാവുന്നതേയുള്ളൂ CPIയുടെ എതിർപ്പ്. പല കാര്യങ്ങളിലും എന്നതുപോലെ ലോകായുക്ത നിയമ ഭേദഗതിയിലുള്ള CPIയുടെ എതിർപ്പും ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി കെട്ടടങ്ങിക്കൊള്ളുമെന്ന് CPMനും നന്നായി അറിയാം. ഗവർണറുടെ മേശപ്പുറത്ത് ലോകായുക്ത നിയമ ഭേദഗതി ഓർഡിനൻസ് ഒപ്പിനായി കാത്തുകിടക്കുമ്പോൾ രാജ്ഭവനിൽ ഗവർണറുടെ സെക്രട്ടറിയായി BJP നേതാവിനെ നിയമിക്കാനുള്ള ശുപാർശ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് ഒപ്പിനായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് ശരിയാണെങ്കിൽ ഗവർണർ ലോകായുക്ത നിയമ ഭേദഗതി ഓർഡിനൻസിൽ ഒപ്പിടുമ്പോൾ മുഖ്യമന്ത്രി BJP നേതാവിൻ്റെ രാജ്ഭവനിലെ നിയമനത്തിലുള്ള ഗവർണറുടെ ശുപാർശയിലും ഒപ്പുചാർത്തുമായിരിക്കാം. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ കഴിയണമെന്നാണല്ലോ പൊതുവെ പറഞ്ഞു വരാറ്. സഹകരണ മനോഭാവമായിരുന്നു ഇത്തരമൊരു ഓർഡിനൻസ് പിറവിക്കു പിന്നിലെന്ന് തെളിയിക്കേണ്ടത് കാലമാണ്. മുഖ്യമന്ത്രിക്കെതിരെയുള്ള ദുരിതാശ്വാസ തട്ടിപ്പ് കേസ് ലോകായുക്തയുടെ പരിഗണനയിലാണ്. KT ജലീലിനെതിരെ ഉണ്ടായ ലോകായുക്ത വിധി പ്രസ്താവമായിരിക്കുമോ ഈ കേസിലും ഉണ്ടാവുക എന്ന സർക്കാർ ഭയമായിരിക്കണം ബജറ്റ് സമ്മേളനത്തിന് കാത്തിരിക്കാതെ അടിയന്തിരമായി ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ സർക്കാരിനെ നിർബന്ധിച്ചിട്ടുണ്ടാവുക. കഴിഞ്ഞ മാസം മന്ത്രി P. രാജീവ് ഗവർണറെ സന്ദർശിച്ച് ലോകായുക്ത നിയമ ഭേദഗതിയിൽ ഒപ്പുവെക്കാൻ അഭ്യർത്ഥിച്ചിരുന്നു. ഗവർണർ അഭ്യർത്ഥന സ്വീകരിച്ചിരുന്നുമില്ല. മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര കഴിയാനും മുഖ്യമന്ത്രിയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തി ഓർഡിനൻസിൽ ഒപ്പുവെക്കാനുമായിരിക്കാം ഒരു പക്ഷേ ഗവർണർ കാത്തിരുന്നിട്ടുണ്ടാവുക എന്നല്ലേ ഇപ്പോഴത്തെ ഈ ഒപ്പുചാർത്തലിന് ശേഷം മനസ്സിലാക്കേണ്ടത്. മുഖ്യമന്ത്രി ഗവർണറെ ബോധ്യപ്പെടുത്തിയ വസ്തുതകൾ തന്നെയായിരിക്കില്ലേ മന്ത്രി P. രാജീവും ഒരു മാസം മുമ്പ് ഗവർണറെ ബോധിപ്പിച്ചിട്ടുണ്ടാവുക? പിന്നെ എന്തിനായിരുന്നു ഗവർണറുടെ ഈ വെച്ചു താമസിപ്പിക്കൽ? ഏതാണ്ട് 19 ദിവസത്തോളമാണ് താമസിച്ചത്. പൊതുരംഗത്തുള്ളവരുടെ അഴിമതി അന്വേഷിക്കാനും വിചാരണ ചെയ്യാനും നടപടി നിർദ്ദേശിക്കാനും വിപുലമായ അധികാരത്തോടെ നിലവിൽ വന്ന സംവിധാനമാണ് ഈ ലോകായുക്ത. 1999 നിലവിൽ വന്ന ലോകായുക്ത നിയമത്തിലെ 14-ാം വകുപ്പ് പ്രകാരം അഴിമതിക്കാരെയും കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവരെയും അധികാരസ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് പറയുന്നുണ്ട്. അതാണിനി ദുർബലമാകാൻ പോകുന്നത്. കേന്ദ്രത്തിൽ ലോക്പാലും സംസ്ഥാനങ്ങളിൽ ലോകായുക്തയും നിലവിൽ വന്നതോടെ പരമ്പരാഗതമായി അഴിമതി നടത്തിപ്പോന്ന മന്ത്രിമാരുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയിരുന്നു. ഇനി അവർക്ക് സുഖമായി ഉറങ്ങാം. ബന്ധുനിയമനക്കേസിൽ മന്ത്രി KT ജലീലിനെ പുറത്താക്കാൻ ലോകായുക്ത ഉത്തരവ് നൽകിയത് 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്തായിരുന്നു. 1ാം പിണറായി സർക്കാരിന് ഇങ്ങനെയൊരു പ്രഹരമേറ്റതിനെ തുടർന്നാകണം ലോകായുക്തയുടെ പല്ലെടുക്കാൻ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ടാവുക. അപ്പോഴായിരിക്കണം നേരത്തെ അഴിമതി വിരുദ്ധ സംവിധാനത്തിൽ
ശക്തിയോടെ വാദിച്ചിരുന്ന സി പി എമ്മിനെ ലോകായുക്ത പുറമേക്ക് കാണുന്നത് പോലെയല്ലെന്ന് ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടാവുക. നിലവിൽ ലോകായുക്ത വിധി ചോദ്യം ചെയ്യാവുന്നത് ഹൈക്കോടതിയിൽ മാത്രമാണ്. ഇതിലാണിപ്പോൾ സംസ്ഥാന സർക്കാർ ഭേദഗതി നിർദ്ദേശം നൽകിയത്. ലോകായുക്ത വിധിയിൽ അധികാരസ്ഥാനത്തുള്ള ആളിന് ഒരു ഹിയറിംഗ് കൂടി നടത്തി വിധി തള്ളുകയോ സ്വീകരിക്കുകയോ ചെയ്യാമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭേദഗതിയിലെ മുഖ്യ വ്യവസ്ഥ. ഒരു മന്ത്രി അഴിമതിക്കാരനാണെന്ന് ലോകായുക്ത വിധിച്ചാൽ ശരിയാണെന്ന് താൻ അഴിമതിക്കാരനാണെന്ന് ഏതെങ്കിലും മന്ത്രി സമ്മതിക്കുമെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർ വിശ്വസിക്കുകയില്ല. ധൈര്യസമേതം ഇനി മന്ത്രിമാർക്ക് അഴിമതി നടത്താം, സ്വജനപക്ഷപാതം തുടരാം, ആരും ചോദിക്കാനില്ലാത്ത അവസ്ഥ നിലവിൽ വന്നിരിക്കുകയാണ്. കുറയ്ക്കാൻ അറിയാവുന്ന എന്നാൽ കടിക്കാൻ കഴിയാത്ത കാവൽ നായയാണ് ഓംബുഡ്സ്മാനെന്നും എന്നാൽ ആവശ്യമെങ്കിൽ കടിക്കാനും കഴിയുന്ന അധികാരം ലോകായുക്തയ്ക്ക് നൽകിയിട്ടുമുണ്ടെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പഴയ വാക്കുകൾ ഇനി നമുക്ക് waytonikah.com, the exclusive Muslim matrimonial site.